ഹലോ, ഡിസംബർ 2 യുഎയുടെ 52 നാഷണൽ ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അബുദാബി കോർണിഷിൽ ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ഫയർ വർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വ്ളോഗിലൂടെ കാണാൻ പോകുന്നത്. ഞങ്ങൾ അബുദാബി കോർണിഷിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 3:30 ആയിട്ടുണ്ട്. 4 മണിക്ക് അവിടെ എയർ ഷോ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം 4 മണിക്ക് തന്നെ അവിടെ എത്തിയിട്ട് 5 മണി വരെയൊക്കെ വെയിറ്റ് ചെയ്തു കേട്ടോ. പക്ഷേ എയർ ഷോ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കോർണിഷിലിങ്ങനെ ആ ഭംഗിയൊക്കെ കണ്ടിങ്ങനെ നിന്നു. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് ജനങ്ങളുണ്ട്. ഇവരെല്ലാവരും എയർ ഷോ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവിടെ വന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഇതുപോലെ ഞങ്ങൾ കുറേ ആളുകൾ വെയിറ്റ് ചെയ്തു, പക്ഷേ എയർ ഷോ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ എർഷോ ഇല്ലാന്ന് കണ്ടപ്പോൾ പിന്നെ നേരെ മൈരിബ് പ്രയറും അതുപോലെ തന്നെ ചായ കുടിക്കാനും എല്ലാത്തിനും വേണ്ടി ഞങ്ങൾ പോയിട്ട് പിന്നെ ഞങ്ങൾ 9 കേട്ടോ, 9 ഫയർ വർക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 8:30 ഞങ്ങൾ ബീച്ചിലേക്ക് വരാൻ നിൽക്കുന്നത്. ആ സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ, പല ആഘോഷ പരിപാടികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ കോർണിഷ് ബീച്ചിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ കുട്ടികളിങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ കൃത്യം 9 തന്നെ ഫയർ വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 10 കേട്ടോ ഫയർ വർക്ക് ഉള്ളത്. അത്രയും സമയം ഈ വീഡിയോ അങ്ങനെ ദീർഘിപ്പിക്കുന്നില്ല, വളരെ ഷോർട്ടായിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ. നമ്മൾ നേരിട്ട് കാണുന്ന പോലെയല്ല, വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ബോറടിക്കുന്നുണ്ടാവും. കാണുന്ന ഏരിയയിൽ മാത്രമല്ല കേട്ടോ ഫയർ വർക്ക് കാണാൻ പറ്റുക, ഒരുപാട് ഏരിയയിൽ നിന്നാൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ പല ഭാഗത്തായിട്ട് ഒരുപാട് ജനങ്ങളുണ്ട്. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുകയെന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. കാരണം നമ്മളെ വണ്ടിയൊക്കെ കുറേ ദൂരെയാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലേക്കൊന്നും നമുക്ക് വണ്ടി കൊടുന്ന് പാർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇട്ടാൽ തന്നെ പിന്നെ നമുക്ക് എടുത്തു പോകാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ദൂരെയാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. പിന്നെ തിരിച്ചു പോകുന്ന വഴിയിലായിട്ട് ഫുൾ ആഘോഷ പരിപാടികളായിരുന്നു കേട്ടോ. അതൊന്നും അങ്ങനെ ആളുകളെന്നും അങ്ങനെ പ്രത്യേകം അവരെ മുഖമൊന്നും കാണിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉൾക്കൊള്ളിക്കാതിരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് വണ്ടി എടുത്തിട്ട് പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൻ്റെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇനി അബുദാബിയിലേക്ക് നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ പോകുന്ന വഴിയായിട്ട് ഒരുപാട് ദൂരത്തേക്ക് ട്രാഫിക് ജാം തന്നെ ആയിരിക്കും. പിന്നെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും ആ സ്പ്രേ ബോട്ടിൽ ഉണ്ടല്ലോ, അതിൻ്റെ പേര് എനിക്കറിയില്ല, അതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടിച്ച് ഇതാവൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മളെ കയ്യിൽ അതുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളൊന്നുകൂടെ സ്പ്രേ ചെയ്യും, ഇല്ലാത്തവരാണെങ്കിൽ അത്ര സ്പ്രേ ചെയ്യില്ല. എന്തായാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഓവറായിട്ടൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാതിരുന്നതാണ്, ചിലപ്പോൾ അവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.